ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എംബ്രോയിഡറിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കലണ്ടർ ഹൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഗ്രൂമിൻ്റെ ഹെയർ എംബ്രോയിഡറി ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ട്രാൻഡ് ആങ്കറിൻ്റെ എംബ്രോയിഡറി ത്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ഹെയർ എംബ്രോയിഡറി കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ലോങ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനിടയിൽ ചെറിയ ഷോർട്ട് സ്റ്റിച്ചസ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. അപ്പർ ഹാഫ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ലോവർ ഹാഫും ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ഡ്രസ്സിൻ്റെ എംബ്രോയിഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ആദ്യം ബോർഡർ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലോങ് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ഗ്രൂമിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ബോർഡർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഫില്ലിംഗ് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാൻസും ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെ ഹെയർ എംബ്രോയിഡറി ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹെയർ എംബ്രോയിഡറി പാറ്റേൺസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് വെച്ച് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയറിൻ്റെ അപ്പർ ഹാഫ് ഫിൽ ചെയ്ത് കൊടുക്കുക.
ഹെയറിൻ്റെ താഴെ വശം നമ്മൾ ബുള്ളിയൻ നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ബുള്ളിയൻ നോട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹെയർ എംബ്രോയിഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈക്വൽ സൈസിലുള്ള രണ്ട് ബുള്ളിയൻ നോട്ട്സ് സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സെൻറ്ററിലുള്ള രണ്ട് ബുള്ളിയൻ നോട്ട്സിന് ചുറ്റും അതിനേക്കാളും കുറച്ചുകൂടി വലിയ ബുള്ളിയൻ നോട്ട്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുറ്റും ചെയ്യുന്ന എല്ലാ ബുള്ളിയൻ നോട്ട്സിൻ്റെയും സൈസ് ഈക്വൽ ആയിരിക്കണം. ഗ്രൂമിൻ്റെ ഡ്രസ്സ് ചെയ്ത അതേ രീതിയിലാണ് നമ്മൾ ബ്രൈഡിൻ്റെയും ഡ്രസ്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡേഴ്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോർട്ട് സ്റ്റിച്ചസ് അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം ഫിൽ ചെയ്ത് കൊടുക്കുക. ഷോർട്ട് സ്റ്റിച്ചസ് ആണോ ലോങ് സ്റ്റിച്ചസ് ആണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്തതായിട്ട് നമുക്ക് ബ്രൈഡിൻ്റെ ലെഹങ്കയാണ് ചെയ്യേണ്ടത്. ലെഹങ്ക ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ നെറ്റിൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ഒരു ഗോൾഡൻ കളർ ലേസ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലെഹങ്ക ചെയ്യാം. നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ലെയർ നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പുറത്തെ ലെയറിൽ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ലേസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ക്ലോത്തിലേക്ക് തുന്നി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 3 ലെയർ നെറ്റ് ക്ലോത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ 3 ലെയറും ഒരുമിച്ച് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ അതേ കളറുള്ള ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ നമ്മൾ ഒരു വശം തുന്നി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തുന്നി ചേർക്കുമ്പോൾ നമ്മൾ ലേസ് വെച്ചിട്ടുള്ള ലെയർ ഏറ്റവും പുറത്തെ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുന്നി ചേർക്കാൻ. ഇനി നമുക്ക് ലെഹങ്ക നമ്മുടെ ഡിസൈനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു വശത്ത് നിന്നാണ് ലെഹങ്ക അറ്റാച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വശത്ത് ക്ലോത്ത് അല്പം ഉള്ളോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ക്ലോത്തിൻ്റെ അതേ കളറുള്ള ത്രെഡും പിന്നെ നീഡിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലോത്ത് പതുക്കെ ഡിസൈനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ തവണയും ലെഹങ്ക നമ്മൾ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് പതുക്കെ നമ്മൾ ചുരുക്കി ചുരുക്കി മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് ലെഹങ്ക ക്ലോത്തിലേക്ക് പതുക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ലെഹങ്കയുടെ മറ്റേ അറ്റം എത്തുന്നതുവരെ ഇങ്ങനെ മടക്കി മടക്കി ലെഹങ്ക ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ. നമ്മൾ മറ്റേ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റേ എൻഡിലെ ക്ലോത്ത് നമ്മൾ വീണ്ടും ഉള്ളോട്ട് മടക്കി ചുരുക്കി വെച്ചുകൊണ്ട് ഡിസൈനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലെഹങ്കയുടെ ഉള്ളോട്ട് മടക്കി വെച്ചിട്ടുള്ള 2 എൻഡും ക്ലോത്തിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിലും ഓരോ സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ റൈറ്റ് സൈഡിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ലെഹങ്ക ക്ലോത്തിലേക്ക് ഫിക്സ് ചെയ്യുക. ഇന്ത്യൻ ബ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഗ്ലിറ്ററോ അല്ലെങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ ഗോൾഡൻ ത്രെഡ്സോ യൂസ് ചെയ്തിട്ട് ബ്രൈഡിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കി കൊടുക്കുക. ഞാനിവിടെ ആൻറ്റി കളർ ബീഡ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ കളർ ബീഡ്സോ ഗോൾഡൻ കളർ ത്രെഡ്സോ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലിറ്ററോ യൂസ് ചെയ്തിട്ടും ഈ വർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് ലേസും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ബ്രൈഡിൻ്റെ ഹെയർ ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട്സോ അല്ലെങ്കിൽ ബീഡ്സോ യൂസ് ചെയ്യാം. കലണ്ടർ ഹൂപ്പിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.